ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. നമ്മളപ്പം പയ്യെ സാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ കാണുന്ന ഹോണ്ട സിവിക്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പററി മിസ്സാക ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ഥലം. ടെസ്റ്റിന് വന്ന് കിടക്കുമ്പോൾ ഇത് കണ്ട സ്ലോട്ട് നമ്പറൊക്കെ എഴുതിയിട്ടായിരിക്കും. എന്തായാലും ഭാഗ്യവശാൽ അത് പാസ്സായി, നമുക്ക് നേരെ ഡയറക്റ്റ് ജി1 കഴിഞ്ഞ് ജിയിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീ ക്യാം നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവൻ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിൻ്റെ പോലത്തെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ എക്സ്ട്രാക്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ജി ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് പോകാം. അതായത് ഇവിടുത്തെ ഉള്ള രണ്ട് ടെസ്റ്റാണ് വരുന്നത്, ജി ടുവും ജിയും. അതിൽ ജി എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടിയൊരു ടെസ്റ്റ്. ജി ടു നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളത്, ഒന്നെങ്കിൽ നമുക്ക് ജി ടു എഴുതിയിട്ട് പിന്നെ ജി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട് ജി വണ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് നേരെ ജി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ജിയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി ടു എഴുതി ജി ടു പാസ്സായി എന്നിട്ടേ നമുക്ക് പിന്നെ ജി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണപ്പോൾ അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ചിലവ് കൂടുതലും പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഓടിയിൽ എത്ര നന്നായിട്ടിരിക്കുമോ അതുപോലൊക്കെ ആയിരിക്കും സംഭവം. അപ്പോൾ നിലവിലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് വന്നതും പോയിട്ട് കഴിഞ്ഞ് സംഭവിച്ചതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഈ സംഭവം ജി അല്ലെ ജി ടു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ടെസ്റ്റ് ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് ബുക്ക് ചെയ്യുന്ന ആപ്പ് കയറി നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ജി വൺ എടുത്ത സമയത്ത് നമ്മൾ അവിടെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫീസ് അടയ്കണം. $100 $96 മറ്റോ ആയിരുന്നു ഞാൻ ജി ബുക്ക് ചെയ്തപ്പോൾ ആയത്. അപ്പോൾ അത് ഓൾറെഡി ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓരോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ ആളുകൾ, അപ്പോൾ അവരെ നമ്മൾ വിളിച്ച് ഇങ്ങനെ അവരുടെ ടൈം സ്ലോട്ട് എടുത്ത് നമ്മളെ വണ്ടി ഓടിപ്പിക്കാൻ കൊണ്ടുപോകും. നമുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർലിയാണ് റേറ്റ്, ചിലപ്പോൾ ഒരു എന്താ അപ്പോൾ 45 മിനിറ്റിന് $45. അതിപ്പോൾ ജി ആണ്, അങ്ങനെ ജി ടു ആണ് ചിലപ്പോൾ കുറച്ച് ഒരു $5 കുറവ് കാണും അവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഡിജോയും നമ്മുടെ ദിവ്യം ബ്രോയെ മിലാന ഒക്കെ ക്ലാസ്സിന് വരുന്നു. അപ്പോൾ എൻ്റെ ഇന്നാണിപ്പോൾ ക്ലാസ്. അപ്പോൾ ഞാനിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ പുള്ളി വരുന്നത് സാറ് വരുന്നതൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ വണ്ടി ഇൻസ്ട്രക്ടറുടെ വണ്ടിയൊക്കെ കയറി പോവാ ചെയ്യുന്നത്. കയറിപ്പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് രണ്ട് സെക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ സംഭവങ്ങളെന്ന് പറയാം. പക്ഷേ ഞാൻ വണ്ടിയെ വീഡിയോ എടുക്കുന്നില്ല, കാരണം അത് പ്രൈവസി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ഇവർ പറഞ്ഞു തരുന്നത്, എന്താ കാര്യങ്ങൾ എന്നുള്ളത് ചെറുതായിട്ട് പറ്റുന്ന പോലെ ഒന്ന് പറഞ്ഞുതരാം. എന്നാ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഒന്ന് പോയി സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റിന് പോകും. അപ്പോൾ ടെസ്റ്റിന് പോകുന്നത് ഞാൻ അടുത്ത ഘട്ടമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ എടുക്കുന്നത്. ടെസ്റ്റിന് പോകുമ്പോൾ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ വീഡിയോയും ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അതാണ്. അപ്പോൾ എന്താണ് ടെസ്റ്റിൻ്റെ രീതി, പാസ്സായോ ഫെയിലായോ പിന്നെ എഴുതേണ്ട വരുമോ എന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ജി വൺ എടുത്തിട്ട് ജി ടെസ്റ്റ് എഴുതുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ്. കുറേ പേർക്ക് കിട്ടും, കിട്ടാത്തതും കുറേ പേരുണ്ട്. ജി ഡയറക്റ്റ് പോകുമ്പോൾ കിട്ടാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. നമ്മളപ്പം പയ്യെ സാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ കാണുന്ന ഹോണ്ട സിവിക്കിലാണ്. അപ്പോൾ ഇനി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്താ നമ്മൾക്ക് ഇപ്പോൾ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് കൃത്യം നമ്മളൊരു വണ്ടി എടുത്ത് തുടങ്ങുമ്പോൾ തൊട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴുള്ളത്, പാർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്, പിന്നെ ഓൾവേ സ്റ്റോപ്പ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അത് നിങ്ങളാണ് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ശരിയാക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിന് മുമ്പ് ഒരു ക്ലാസ്സിനും കൂടെ പോകണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നോക്കിയിട്ട് അടുത്ത അപ്ഡേറ്റ്സ് ഇനി വീണ്ടും ബാക്കി വരുന്നതായിരിക്കും.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് കുറേ ഇൻഫർമേഷൻ, നമ്മുടെ റൂൾസ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഒരുപാട് വണ്ടി ഓടിക്കുന്ന ആളായിരിക്കും, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കാണും. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ എന്താ, നമുക്ക് സ്റ്റീറിംഗ് ബാലൻസ് കൺട്രോള് ലോജിക്ക് വെച്ചുള്ള സംഭവങ്ങളെല്ലാം കാണും. പക്ഷേ ഇവിടുത്തെ കുറച്ച് റൂളുകളുണ്ട്, ആ റൂളുകൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാലേ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പം ആളാണേലും ഇപ്പോൾ ജിക്ക് ഡയറക്റ്റ് പോകുന്നില്ല, G2 പോകുന്നുള്ള പോലും ഒരു തവണയേലും ക്ലാസ്സിന് അറ്റ്ലീസ്റ്റ് പോകണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാലേ പാസ്സാവാൻ നമുക്ക് ശരിക്കും ആ റൂൾസ് കിട്ടി സംഭവങ്ങളൊന്നും മനസ്സിലായാലേ സെറ്റാവുള്ളൂ. അതേസമയം ഇനി ഡയറക്റ്റ് ജി എക്സാമിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ G1 കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് G ആണ് എഴുതിയത്. കുറേ പേർക്ക് കിട്ടും, കുറേ പേർക്ക് കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ജിയുടെ. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ഇന്ന് രാവിലെ ആയിരുന്നു ടെസ്റ്റ്. ഞാൻ എനിക്കപ്പോൾ വീഡിയോ എടുക്കാം, കാരണം എനിക്ക് രാവിലെ 6:30 ഇറങ്ങിപ്പോകുന്ന വന്നിട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഈ സ്ഥലത്ത് വന്ന് വീഡിയോ ചെയ്യുന്നതാണ്. റിൻഡോനെ കൂട്ടി, റിൻഡോ ഉള്ളതുകൊണ്ട് ഇന്ന് വരാൻ പറ്റി, റിൻഡോയ്ക്ക് ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ജി ആയിരുന്നു അപ്ലൈ ചെയ്ത്. അപ്പോൾ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ, ജി ഇന്ന് എനിക്ക് പാസ്സാകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും G2 എഴുതണമായിരുന്നു. G2 എഴുതി പാസ്സായിട്ട് പിന്നെ എപ്പോഴാണോ സൗകര്യം അതുപോലെ ജി എഴുതി പാസ്സാണോ, പിന്നെയും കുറേ പൈസ ചിലവും, പിന്നെയും കുറേ ഇതിൻ്റെ കൂടെ നടക്കേണ്ട വന്നേനെ. എന്തായാലും ഭാഗ്യവശാൽ അത് പാസ്സായി, നമുക്ക് നേരെ ഡയറക്റ്റ് G1 കഴിഞ്ഞ് G1 പോകാൻ പറ്റി. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഇതാണ് നമ്മുടെ ടെമ്പററി മിസ്സിസാഗ സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് ബുക്ക് ചെയ്ത്. ഡ്രൈവ് ടെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാനഡയുടെ ഇതിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഡേറ്റൊക്കെ എടുക്കാൻ പറ്റും, സ്ലോട്ട് സമയമൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ G2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി തരുമെങ്കിൽ, അങ്ങനെ ഓക്കെ ആണെങ്കിൽ അവരുടെ വണ്ടിയായിട്ട് വരാം. കാരണം നമ്മൾ ഒരു ഇത്ര രൂപ, ഒരു $150 ഒക്കെ ഒരു ടെസ്റ്റിന് ഫീ ആകുമായിരിക്കും. അപ്പോൾ ആ ഒരു ചിലവ് നമുക്ക് വേണേൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേൽ അവർക്ക് ഡീസൽ അടിച്ച് കൊടുത്തോ പെട്രോൾ അടിച്ച് കൊടുത്തോ ചിലവൊക്കെ ചെയ്തോ അങ്ങനെ വേണേൽ ഒഴിവാക്കാം. പിന്നെ അതല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയായിട്ട് വരണം. അപ്പോൾ ആ വണ്ടിയായിട്ട് വന്ന് കഴിഞ്ഞാലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ കുറേ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ട പോലത്തെ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് സ്ലോട്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക, അതാണ് ആ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പോയിട്ട്, നമ്മളെ കൊണ്ട് ഇൻസ്ട്രക്ടർ പോയിട്ട് തിരിച്ച് വന്നിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ. അപ്പോൾ ആ സൈഡും ഈ സൈഡും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വരുമ്പോൾ ഇൻസ്ട്രക്ടറുമായിട്ട് വന്നു ഇവിടെ കയറി ഒരു സ്ലോട്ടിൽ പാർക്ക് ചെയ്യും. അപ്പോൾ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, 18, 8 അല്ലെ 1, 2, 3, 4 അതുപോലെ സ്ലോട്ട് നമ്പറുകളുണ്ട്. അതിനകത്ത് കൃത്യം പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറും, ഈ ഡ്രൈവ് സ്റ്റേഷൻ്റെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് നമ്മുടെ നമുക്ക് G1 കിട്ടുന്ന, G1 ഞാൻ കാണിച്ചായിരുന്നല്ലോ, ID കാർഡുണ്ട്. അപ്പോൾ ആ ഒരു ID കാർഡെന്ന് പറഞ്ഞാൽ ഇതാ ഏതാണ്ടൊരു ഇതുപോലെ, ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം, ഇതുപോലൊരു ID കാർഡ് വരും. ആ ഒരു ID കാർഡ് വെച്ച് നമ്മളിവിടെ കയറുന്നു, നമ്മൾ ബുക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ടെസ്റ്റിനുള്ള ഇത് വരും. അങ്ങനെ നമ്മൾ അവിടെ പോയി വണ്ടിയിൽ പോയിരുന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ വരും, ഇൻസ്ട്രക്ടർ വന്നിട്ട് നമ്മുടെ ID വെരിഫിക്കേഷൻ നടത്തും. പിന്നെ മൊത്തത്തിൽ വണ്ടിയുടെ ഇൻഡിക്കേറ്ററുകൾ, ബ്രേക്ക് ലൈറ്റ്, ഹോൺ, ഹാൻഡ് ബ്രേക്കിംഗ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തും. പിന്നെ വണ്ടിയെ കയറും. പിന്നെ G2 ആണെങ്കിൽ ഏതാണ്ടൊരു 15 മിനിറ്റ്, G ആണെങ്കിൽ ഒരു 20-25 മിനിറ്റ് അല്ലേ, ഒരു 25 മിനിറ്റോളം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ ഒരു ദൈർഘ്യം ഇരിക്കുന്നത്. പിന്നെ ഓരോ എന്താ ഇപ്പോൾ കുറേ പെൻഡിങ്, ഇപ്പോൾ G ഒക്കെ ടെസ്റ്റ് കുറേ ബുക്കിംഗ് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കോർണർ പാർക്കിംഗ് പോലെ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ പാസ്സായെങ്കിൽ നമ്മൾ തിരിച്ച് വന്ന് വണ്ടി ഇതാ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പറയും എന്താണ് കാര്യം, ഇനി ഫെയിലായെങ്കിൽ എന്താണ് കുഴപ്പം പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ അകത്ത് വന്ന് പാസ്സായെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു റെസിപ്റ്റ് പോലൊരു ഒരു ഇങ്ങനത്തെ ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നമ്മൾ മേടിച്ച് ഇതും നമ്മുടെ G1 കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ഇതിൽ പിന്നെ ഇത് അയച്ചു വരേണ്ട താമസം എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് സംഭവം. പിന്നെ ഈ ടെസ്റ്റിനകത്ത് ഇപ്പോൾ ഉള്ളത് എന്താ, 3.9 ഉണ്ട്, പാർലർ പാർക്കിംഗ്, അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് പോകാം. ഞാൻ ആരെയും പ്രിഫർ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ആരാ സൗകര്യപ്രദമെന്ന് വെച്ചാൽ അങ്ങനെ പോവാം. പിന്നെ ഞാൻ പോയ ആളിൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അങ്ങനെയും കൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് എന്താ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഈ ടെസ്റ്റിന് പോകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇച്ചിരി ഗുണപ്രദമാവും.
പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉള്ളൊരു സംശയമായിരുന്നു, ടെസ്റ്റിന് നമ്മൾ പോകുമ്പോൾ ഇൻസ്ട്രക്ടർ പറയുന്നത് മനസ്സിലാകുമോ, നേരത്തെ പറയുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളോട് ഓരോ ലൈൻ ചേഞ്ച്, ഓരോ കാര്യങ്ങളെല്ലാം കൃത്യം നമുക്ക് നേരത്തെ മുന്നോടിയായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നമുക്ക് ചോദിക്കാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ G1 ഉം G ഉം തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം, G2 ഉം G ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, G2 ആണെങ്കിൽ ഹൈവേയിൽ കയറുന്നില്ല, ബാക്കി റോഡുകളൊക്കെ ഉള്ളൂ. G2 എഴുതിയിട്ട് നിങ്ങൾക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. അപ്പോൾ G2 എഴുതിയിട്ട് നിങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാം. അപ്പോൾ G2 എഴുതിയിട്ടും നിങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാം. അപ്പോൾ G2 എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൈവേയിൽ കൂടെ വണ്ടി ഓടിക്കത്തില്ലെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഒക്കെ പിന്നെ പോയി അല്ലേ, പിന്നെ പോയി എടുത്താൽ മതി. നമുക്ക് ഹൈവേ കയറുന്നതിൻ്റെ കുഴപ്പമില്ല, ഇല്ല കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ലൈക്ക് നമുക്ക് 17 വയസ്സ് മുകളിലുള്ളവരെ താഴെയുള്ളവരെ കയറ്റാൻ പാടില്ല, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. രാത്രി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻ. അത് നിങ്ങൾ ഈ G1 എക്സാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ആ റൂൾസിനകത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അല്ലേ ആ കൃത്യ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം G2 നിങ്ങൾ എടുക്കുന്നെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി, അതായത് ഡയറക്റ്റ് G എടുക്കണമെന്നുള്ളത് ഒരു വലിയ സംഭവം, വലിയ അങ്ങനെ നമ്മൾ വലിയ നിർബന്ധ ബുദ്ധിയോടെ കാണേണ്ട കാര്യമൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ഇതിലുണ്ടായാൽ മാത്രം ഡയറക്റ്റ് G എടുത്താൽ മതി, അല്ലെങ്കിൽ G2 എടുത്താലും മതി. G2 എടുത്തിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ ആയി സ്വന്തം വണ്ടിയെ തന്നെ വേണേ പോയി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പോയി G അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറച്ച് എന്താ ബെനിഫിറ്റ്സ്, പിന്നെ നമുക്ക് G കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിന് കുറവുണ്ട്. അങ്ങനെ അതായത് അത്രയും ആള് ഓടിക്കുന്ന ആൾ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, ഇത്ര എക്സ്പേർട്ട് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ആ ഒരു ലോജിക്കിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഈ G2 G തമ്മിലുള്ളത്. അപ്പോൾ എന്തായാലും വരുന്നവർക്കെല്ലാം ആദ്യം തന്നെ നമ്മൾ G1 എടുക്കും, പിന്നെ ഈ ഒരു G2 or G കടക്കുന്നതും അതൊക്കെ നമ്മുടെ എന്താ ഇവിടുത്തെ ഓരോ മാറ്റങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പുതിയ ലൈസൻസ് അടിച്ചും വരും. അപ്പോൾ എന്തായാലും ഭാഗ്യമായി പോയി, കുറച്ച് പൈസയും അങ്ങനെ പൈസ ചെയ്തെന്ന് മാത്രമല്ല നമ്മൾ ടെൻഷൻ, കുറച്ച് ടെൻഷനും കാണുമല്ലോ നമുക്ക് എക്സാമിന്, കാരണം ഇവിടുത്തെ ആയതുകൊണ്ട് നമുക്ക് അത്രയൊരു നാട്ടിലെ പോലെ സ്ട്രിക്റ്റ് ആയിരിക്കും. കാരണം ചെറിയ ചെറിയ ഇപ്പോൾ നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നോക്കും. ഇൻഡിക്കേറ്റർ കറക്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് ഇവിടെ വലിയൊരു പ്രധാന കാര്യമാണ്. നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ മിറർ മാത്രം നോക്കിയിട്ട് വണ്ടി എടുക്കുമെങ്കിൽ ഇവിടെ തല തിരിച്ച് അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ടാണെങ്കിൽ തല തിരിച്ച് നേരെ എന്താ അതെ ഇൻഡിക്കേറ്റർ ഇട്ട് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓറ്റോ ഒന്ന് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതെ നമ്മൾ ഒറ്റക്ക് ഒരു കൈ സ്റ്റീറിംഗിലും ഒരു കൈ ഗിയറിലും ഒക്കെയാണ് നാട്ടിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ ഇതുണ്ട്. പിന്നെ സേഫാണ്, സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിലങ്ങ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമല്ലേ. ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇച്ചിരി നോക്കിയാൽ മതി, പിന്നെ നമുക്ക് അത്രയും കുഴപ്പമില്ല. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കിട്ടട്ടെ, വലിയ പാടുള്ള കേസല്ല. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടോളാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, മറ്റ് ഒരു അടിപൊളി എപ്പിസോഡിൽ ഇനി വീണ്ടും കാണാം.